മലയാളം എന്ന് കേൾക്കുമ്പോൾ പല കാര്യങ്ങളും ഓർമ്മ വരും. അപ്പൊ മലയാളം എന്ന് കേൾക്കുമ്പോഴും ഇംഗ്ലീഷ് എന്ന് കേൾക്കുമ്പോഴും നമുക്ക് ഓർമ്മ വരുന്ന ഒരു എഴുത്തുകാരിയുണ്ട്, മാധവിക്കുട്ടി. അതെ, നമ്മുടെ പുന്നക്കാസൻ്റെയൊക്കെ കുഞ്ഞുനാളിലെ പരീക്ഷിച്ച് വിജയിച്ച മാധവിക്കുട്ടിയാണ്. പുന്നയൂർക്കുളത്തെ നാലപ്പാട്ട് തറവാട്ടിലും നാഗത്തറയിലും കഥകൾ എഴുതി ലോകത്തോളം വളർന്ന കഥാകാരി. വിമർശനങ്ങളിൽ അടിപതരാതെ തുറന്നെഴുതിയ എഴുത്തുകാരി ആമി മാധവിക്കുട്ടി. ആമി ലോകത്തോട് വിട പറഞ്ഞിട്ട ഇന്നേക്ക് 10 വർഷം തികയുന്നു. മാധവിക്കുട്ടിയുടെ എഴുത്തുകൾ പുതിയ തലമുറയും നെഞ്ചിലേറ്റുകയാണ്. അവരുടെ വായനാ അനുഭവങ്ങളിലൂടെ പോയി വരാം. സ്വന്തം എഴുത്തിനെ മാധവിക്കുട്ടി ഇങ്ങനെ നിർവചിച്ചു: ഞാൻ എഴുതുന്നത് ഒരാത്മബലിയാണ്. തൊലികീറി എല്ല് പൊട്ടിച്ച് മജ്ജ പുറത്തു കാണിക്കുകയാണ് ഞാൻ. പലതും എഴുതുമ്പോൾ എന്നെ തന്നെ കൊല്ലുകയാണ് ഞാൻ. പുന്നയൂർക്കുളവും നാലേപ്പാട്ട് തറവാടൊക്കെ എനിക്ക് പലപ്പോഴും വായിക്കുന്ന സമയത്ത് കുറച്ചും കൂടി അടുത്ത് മനസ്സിലാക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. മാധവിക്കുട്ടി എന്ന് പറയുന്നപ്പോൾ ബാലചന്ദ്രൻ ചുള്ളിക്കാടിൻ്റെ ഒരു പുസ്തകത്തിൽ ഞാൻ വായിച്ചിട്ടുണ്ട്. അയാളും അദ്ദേഹം ഒരു ലേഖനത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്, മാധവിക്കുട്ടി ഒരു ദിവസം അദ്ദേഹം വീട്ടിൽ പോയി കാണുകയും അതിനുശേഷം മാധവിക്കുട്ടി എന്ന എഴുത്തുകാരിയുടെ വിനയം കണ്ടിട്ട് അദ്ദേഹത്തിന് തന്നെ ശരിക്കും വളരെയധികം സന്തോഷവും അഭിമാനവുമൊക്കെ തോന്നിയെന്ന് അദ്ദേഹം ചിദംബരസ്മരണ എന്ന പുസ്തകത്തിൽ പറയുന്നതായിട്ട് ഞാൻ വായിച്ചിട്ടുണ്ട്. നീഹാരമായി വീണകാലം നീലാംബരീരാഗമായി താനേ നുകർന്ന നവനീതം. കടത്തുവഞ്ചിയും മേടമാസ സൂര്യനും നീർമാതളമരവും കുളക്കോഴിയും കാട്ടുതേനും കുളക്കടവും പൊന്തക്കാടും കറുകപ്പുല്ലും ചന്ദനമരവും എല്ലാം മാധവിക്കുട്ടിയുടെ ജീവനുള്ള വരികളായി കടന്നുപോയി. പ്രകടമാവാത്ത സ്നേഹം നിരർത്ഥകമാണ്, മനുഷ്യൻ്റെ ക്ലാവ് പിടിച്ച നാണ്യം പോലെ, നാണ്യശേഖരം പോലെ എന്ന് നിർമാതളം പൂത്തകാലം എന്നതിനകത്ത് ഒരു വേടാണ് തോന്നുന്നു. മാധവിക്കുട്ടിയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മാധവിക്കുട്ടി കൂടുതലും അത് ഫെമിനിസം എന്ന് പറയാൻ പറ്റില്ല, അതിനേക്കാൾ കൂടുതൽ ഒരു പെണ്ണിൻ്റെ കാഴ്ചപ്പാടിനപ്പുറം അവരുടെ സ്വകാര്യതകൾ പബ്ലിക്കാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അതാണ് മാധവിക്കുട്ടിക്ക് ഒരു പക്ഷേ മറ്റുള്ളവരിൽ നിന്നും ഒരുപാട് നെഗറ്റീവ് കമൻസുകൾ ഉണ്ടാക്കാൻ കാരണമായത്. കടലിൽ നിന്ന് കടലിലേക്ക് നീങ്ങുന്ന സഞ്ചാരികളെ, നിങ്ങളുടെ ദുഃഖം എനിക്ക് അജ്ഞാതം, എൻ്റെ ദുഃഖം നിങ്ങൾക്കും. കിനാക്കളിൽ അവൻ മാത്രം നിറയുന്നു ഹർഷോന്മാദമായി, വേദനയായി, കണ്ണുനീരായി. എത്ര മനോഹരമായ വരികളാണ് പ്രണയത്തിൻ്റെ രാജകുമാരി മലയാളത്തിന് സമ്മാനിച്ചത്. കൃത്യമായിട്ട് ഞാൻ ജനിച്ചതിന് ഒരു കൊല്ലത്തിന് ശേഷമാണ് ആ വ്യക്തി ഇസ്ലാമതം സ്വീകരിച്ചു വന്നത്. അതിനുശേഷവും പുള്ളിക്കാരത്തി ആ വ്യക്തി പഴയ പേരിലേക്ക്, എല്ലാവരും അഡ്രസ്സ് ചെയ്യുന്നത് പഴയ പേരിലേക്കാണ്, മാധവിക്കുട്ടി എന്ന പേരിലേക്കാണ്. എന്തുകൊണ്ട് കമല സുരയ്യ എന്ന പേര് ആരും അഡ്രസ്സ് ചെയ്യുന്നില്ല, അത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് എൻ്റെ ഡിഗ്രി കാലഘട്ടത്തിൽ ചർച്ച പഠിച്ചിരുന്നു അതിനെപ്പറ്റി. അവസാനമായിട്ട് എഴുതിയ പദ്യം, അതായത് ആ പദ്യം യാ അള്ളാഹ് എന്ന് പറഞ്ഞ പദ്യമാണ്, അത് അറബിയിലേക്ക് കൺവേർട്ട് ചെയ്യപ്പെട്ടിരുന്നു. കാലം എത്ര കഴിഞ്ഞാലും മാധവിക്കുട്ടി എന്ന എഴുത്തുകാരിയും അവരുടെ എഴുത്തുകളും
മലയാളത്തിൽ തന്നെ ഉണ്ടാവും. മലയാളത്തിൽ വായനയുടെ ലോകത്തേക്ക് കടന്നു വരുന്ന ഓരോ വായനക്കാരനും മാധവിക്കുട്ടിയെ വായിക്കാൻ എപ്പോഴും അവരുടെ സമയം ചെലവഴിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. കഥകളുടെ നറുമണം ബാക്കിയാക്കി മഹാഗണിച്ചോട്ടിൽ ആമിയുറങ്ങുന്നു. ഒരിക്കൽ പുനർജനിക്കുമെന്നാണ് ആമി പറഞ്ഞത്. അതൊരിക്കലും മനുഷ്യ ജന്മമായല്ല, ഒരു പക്ഷിയായിട്ട്. നാലാപ്പാട്ട് തറവാട്ടെ പുന്നയൂർക്കുളത്ത് ഒരു പൊന്മയായി ആമി പുനർജനിക്കും. മഴയും വെയിലും നീർമാതളവും നീലാംബരിയും മഴക്കാലവും പൂക്കാലവും വാഗപ്പൂവും കണ്ട് ആമി പുനർജനിക്കും. ക്യാമറാമാൻ ഫെബിനോടൊപ്പം KR എഞ്ചിമ 24.